Good morning and welcome to Varthamanam innathe pradhanapetta patravarthakal. Vyabam Arimadi case in the annuationum Supreme Court of the day, Apimukatil, CBA lake, Ninguna, or Avastayan, Samjada, Maidik another, Iduvera Madhya Pradesh, High Court of the day, Apimukatil, I know, annuation of Nadanir another, Yengil, other Poria the Verinu Karanam, Rajya Magamanam is in Edire Pradesh, the Maledikinu, Betesta Salangal, Alil, Vatika Pedigame, Chainu, Duru Adava, Duru Hasakajitil, Marikinu. ഇത്തരമൊരു സാഹചര്യം സംജാതമായപ്പോൾ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെ ഇപ്പോഴെത്തിയിരിക്കുന്നത് സിബിഐ അന്വേഷണം ആകാം എന്നാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആഭിമുഖ്യത്തിലുള്ള അന്വേഷണം മതി എന്ന നിലപാട് അദ്ദേഹം എടുത്തിരുന്നു എങ്കിൽ അതിൽ നിന്നു മാറി സിബിഐ അന്വേഷണം ആകാം എന്ന അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രിയെ മാറ്റാൻ രാജ്യമാസകലം ഇപ്പോൾ സംജാതമായിരിക്കുന്ന അവസ്ഥ കാരണമായിട്ടുണ്ട് ഹൈക്കോടതിയിൽ തന്നെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടു എങ്കിലും ഹൈക്കോടതി ആ പരാതി അതിനെ സംബന്ധിച്ച അതിന്റെ നിരീക്ഷണം 20ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു കാരണം ഇതേ ആവശ്യം ഉന്നയിച്ച് സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം വന്നതിനു ശേഷം മാത്രമേ ഈ പരാതിയൊക്കെ ഈ ആവശ്യമൊക്കെ പരിശോധിക്കുകയുള്ളൂ എന്നാണ് High Court of the Parayana. Ipol CBA Kurch, CBA Annuationum Angi Garichirikinu, Mukimandri Tane, Pakshe Urigarium, Adeham Riaji Vekan, Tayarala, Isinidail, Dendaidati Pandrandil, Duruka Sakiritil, Mariki Game, Rendaidati Padinal, Latmagatia, Kanakaki, case close in Jeda, Medical Vidyarthini de Marana Garnam, Windum Annuation of Vishay Magunu, Yana Varta, Vyabam, Adimadike, Pudia, Disha Bodham. നൽകുന്നു കാരണം അന്ന് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചപ്പോൾ ആത്മഹത്യ എന്ന് വിലയിരുത്തിയെങ്കിൽ ആ ആത്മഹത്യയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തന്നെ മുന്നോട്ട് വന്ന് ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു ഈ പെൺകുട്ടിയെ എന്ന വെളിവാക്കൽ നടത്തി കൂടുതൽ വിവാദങ്ങളിലേക്ക് വാർത്തയെ എത്തിച്ചിരിക്കുന്നു ഇതിനിടയിൽ വ്യാപമഴിമതിയുമായി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത അവിടെ ഇപ്പോഴും ഗവർണറായിരിക്കുന്ന ആൾ ഈ കേസിലെ പത്താം പ്രതിയാണ് എന്ന് വെളിവാക്കുന്ന രേഖകൾ പുറത്തു വന്നിരിക്കുന്നു എന്നാണ് ഭരിക്കുന്നവർ തന്നെ നേരിട്ട് പ്രതികളാകുന്നു ഇതേ ഗവർണറുടെ മകൻ തന്നെ ദുരൂഹ സാഹചര്യത്തിൽ കൊലയപ്പെട്ടിരിക്കുന്നു സമാനതകളില്ലാത്ത ഒരു കേസ് അന്വേഷണം തന്നെയാണിത് ഇനി എപ്പോഴാണ് കേസിന്റെ നീരാളി കൈകൾ അന്വേഷണത്തിന്റെ നീരാളി കൈകൾ മുഖ്യമന്ത്രിയെയും ഭാര്യയെയും ഒക്കെ അന്വേഷിച്ചു പോകുന്നത് എന്ന് കണ്ടറിയണം ദീപികയുടെ ഒന്നാം പുറം ആ വാർത്ത തരുന്നത് കാണുക വ്യാപം ഗവർണർ പത്താം പ്രതി അതിൻ്റെ ഉപോത്ബലകമായ രേഖകൾ പുറത്ത് വ്യാപം അഴിമതി അഴിമതിയിൽ ആരോപണ വിധേയനായ മധ്യപ്രദേശ് ഗവർണർ രാം നരേഷ് യാദവ് കേസിലെ പത്താം പ്രതിയാണെന്ന രേഖകൾ പുറത്തായി മധ്യപ്രദേശ് പോലീസിൻ്റെ രേഖകളിലാണ് ഗവർണറെ പ്രതിയേർത്തതിൻ്റെ വിശദാംശങ്ങൾ ഉള്ളത് ഗവർണറിൽ തുടങ്ങി അങ്ങേയറ്റം ക്ലാസ് ഫോർ ശിപായിയിൽ എത്തി നിൽക്കുന്ന 20000 കോടി രൂപയുടെ വലിയ അഴിമതി 30000 ആളുകൾ ഇടത്തട്ടുകാരായോ പ്രതികളായോ സാക്ഷികളായോ അല്ലെങ്കിൽ ഗുണഭോക്താക്കളായോ ഒക്കെ മാറിയിരിക്കുന്ന വലിയ ബ്രഹ്മാണ്ട അഴിമതിയായി മധ്യപ്രദേശിലെ വ്യാപം അഴിമതി മാറി തീർന്നിരിക്കുന്നു ഗവർണർ പത്താം പ്രതിയാണ് എന്ന രേഖകൾ പുറത്തേക്ക് വന്നിരിക്കുന്നു അന്വേഷണം നടത്തുന്ന മേലുദ്യോഗസ്ഥൻ പറയുന്നത് മരണത്തിന്റെ സംഖ്യ ഇനിയും കൂടിയേക്കാം മരണം അഥവാ ദുരൂഹ സാഹചര്യത്തിലെ മരണം അല്ലെങ്കിൽ കൊലപാതകം തന്നെ ഇനിയും ആവർത്തിച്ചേക്കാം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന അവസ്ഥയിലാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ 47 പേർ ദുരൂഹ സാഹചര്യത്തിൽ വധിക്കപ്പെട്ട കൊല്ലപ്പെട്ടെങ്കിൽ മാധ്യമ എന്ന പത്രത്തിന്റെ ഒന്നാം വാർത്ത കാണുക വ്യാപം മരണം ആവർത്തിക്കും പ്രത്യേക നിരീക്ഷക സംഘത്തിലെ മുൻ ഡിജിപി വിജയരാമന്റെ വെളിപ്പെടുത്തലാണിത് ഉന്നതരുടെ അറിവില്ലാതെ അഴിമതി നടക്കില്ല തുടക്കം മുതൽ അന്വേഷണത്തിന്റെ കാര്യത്തിൽ സമ്മർദ്ദമുണ്ടായിരുന്നു ആ കാര്യവും വിജയരാമൻ എന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ ഹസനുൽ ബന്ന ദില്ലിയിൽ നിന്നെത്തിക്കുന്നത് ഇപ്രകാരം വ്യാപം അഴിമതി കേസിൽ ഇനി മരണങ്ങൾ ഉണ്ടാകുമെന്നും ഉന്നതരായ പ്രതികൾ പിടിയിലാവാത്തതിനാൽ ജയിലിൽ കഴിയുന്നവർ പുറത്തിറങ്ങാൻ ഭയക്കുന്നുണ്ടെന്നും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ
മധ്യപ്രദേശ് ഹൈക്കോടതി നിയോഗിച്ച മലയാളിയായ മുൻ ഡി ജി പി വിജയരാമൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വരുമ്പം ഈ ഇത് കൊലപാതകമാണെങ്കിൽ കൊലപാതകം അരങ്ങേറുന്നതിന് കാരണം പിടിക്കപ്പെടാത്ത ആൾക്കാരെ സംരക്ഷിക്കാനാണ്. നേരത്തെ സൂചിപ്പിച്ചതുമാതിരി 10-ാം പ്രതി സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഗവർണർ ഗവർണർ എന്ന പദവിയുടെ പ്രത്യേക സൗകര്യങ്ങൾ ഉപയോഗിച്ച് പിടിക്കപ്പെടാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ കൊല്ലപ്പെട്ടാൽ കൊല്ലപ്പെട്ടവരുടെ മരിച്ചുപോയവരുടെ മേൽ പുതിയ എല്ലാ കാര്യങ്ങളും ആരോപിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന പഴുതന്വേഷണമാണ് മറഞ്ഞു നിൽക്കുന്നവർ ചെയ്യുന്നത്. അതേ സംബന്ധിച്ച് ഇനിയും ദുരൂഹമരണങ്ങൾ സംജാതമായേക്കാം എന്ന വാർത്ത കൂടുതൽ അങ്കലാപ്പ് സൃഷ്ടിക്കുന്നു. മാണിക്കെതിരെ വേണ്ടും വണ്ണം തെളിവുകളില്ല, അതുകൊണ്ട് തന്നെ ആ കേസ് ക്ലോസ് ചെയ്യുകയാണ് എന്ന് അന്വേഷണ ഏജൻസി കോടതിയെ അറിയിച്ചിരിക്കുന്നു. വേണ്ടും വണ്ണം തെളിവുകളില്ലാത്തതിനാൽ ക്ലോസ് ചെയ്യുന്നു എന്ന് പറയുമ്പം FIR ഇട്ട് കേസ് അന്വേഷിക്കാൻ പാകത്തിലുള്ള തെളിവുകളുണ്ട്, അതുകൊണ്ട് കുറ്റപത്രം കൊടുക്കാനാവില്ല. അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അങ്ങനെയാണ് വിജിലൻസ് പറഞ്ഞതെങ്കിൽ വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ ഭാഗമായി ആ റിപ്പോർട്ട് 54 പേജ് വരുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തായി. ആ റിപ്പോർട്ടിനെ മുൻനിർത്തി ദേശാഭിമാനി ഒരു ലീഡ് വാർത്ത തരുന്നത് കാണുക. മാണിക്കെതിരെ തെളിവുകൾ ശക്തമായി ഉണ്ട് ആ റിപ്പോർട്ടിൽ തന്നെ. കോടതിയിലേക്ക് പോകാൻ പോകുന്നു. വിജിലൻസ് കോടതി അതിൻ്റെ നിഗമനം പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞ് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ വരുന്നെങ്കിൽ അത് ഓരോരുത്തരും നോക്കുന്നത് പോലെ ഇരിക്കും. ഏത് സാഹചര്യത്തിലും രണ്ട് പക്ഷവും ഉപരികോടതിയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ കോടതികളിൽ നിന്ന് കോടതി മുറികളിലേക്ക് വ്യവഹാര വിഷയമായി മാറിത്തീരാൻ പോകുന്നു മാണി എന്ന വാർത്താ പ്രതിഭാസം. അതുകൊണ്ട് തന്നെ സുഖമായി ഉറങ്ങാം എന്ന് മാണി സാറിന് ഇപ്പോഴും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ആ വാർത്ത ദേശാഭിമാനി തരുന്നത് കാണുക. അഴിമതിയില്ല എന്ന് വിജിലൻസ്, മാണിക്കെതിരെ കുറ്റപത്രം നൽകാൻ മതിയായ തെളിവില്ലെന്ന് പറഞ്ഞ് വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് മാണിക്കെതിരായ തെളിവുകൾ മുഴച്ചു നിൽക്കുന്നത്. ബാർ കോഴക്കേസിൽ ധനമന്ത്രി KM മാണിയെ കുറ്റവിമുക്തനാക്കാനുള്ള വിജിലൻസ് അന്തിമ റിപ്പോർട്ടിലും മാണിക്കെതിരെ ശക്തമായ തെളിവ്. കോഴപ്പണവുമായി ബാർ ഉടമകൾ മാണിയുടെ പാലായിലെ വീട്ടിലും തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലും പോയിരുന്നു എന്ന ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തൽ റിപ്പോർട്ട് ശരിവയ്ക്കുന്നു. മാണിക്കെതിരെ കുറ്റപത്രം നൽകാൻ മതിയായ തെളിവില്ല എന്ന് പറഞ്ഞ് ക്ലീൻ ചീറ്റ് നൽകാൻ ചൊവ്വാഴ്ച വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് മാണിക്കെതിരായ തെളിവുകൾ മുഴച്ച് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ മാണിക്ക് കോഴപ്പണവുമായി എത്തിയതിനെ സംബന്ധിച്ച ഒരുപക്ഷേ അമ്പിളിയുടെ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി നൽകി എന്നതിനെ സംബന്ധിച്ച തെളിവുകളുണ്ട്. പക്ഷേ ആവശ്യപ്പെട്ടതിന് തെളിവില്ല എന്ന വിചിത്രമായ വാദഗതിയിലാണ് വിജിലൻസ് നിൽക്കുന്നത് എന്ന് പറയുന്നു ദേശാഭിമാനി ഈ ലീഡ് വാർത്തയിൽ. വിഴിഞ്ഞത്തെ സംബന്ധിച്ച വാർത്തകൾ തുടർ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് വിഴിഞ്ഞത്തിന് സംഭവിക്കുന്നത്? എല്ലാ രംഗത്തും ഉള്ള കർശനമായ പരിശോധനയ്ക്ക് ശേഷം വ്യത്യസ്ത വകുപ്പുകളിൽ ഇതിലേർപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത വകുപ്പുകൾ ക്ലീൻ ചീറ്റ് നൽകിയതിന് ശേഷമാണ് മന്ത്രിസഭാ യോഗം കൂടുന്നത്. അങ്ങനെ കൂടിയ മന്ത്രിസഭാ യോഗമാണ് അദാനിക്ക് സമ്മതപത്രം നൽകാം എന്ന വിധി നിർണായകമായ തീരുമാനമെടുത്തത്. അങ്ങനെ പദ്ധതി അദാനിക്ക് തന്നെയെന്ന് തീരുമാനിച്ചതിന് ശേഷം അത് നടപ്പാക്കാൻ വന്നൊരു കാല വിളംബം എന്ന് പറയുന്നത് അരുവിക്കര തിരഞ്ഞെടുപ്പാണ്. അരുവിക്കര തിരഞ്ഞെടുപ്പ് വന്നു, ആ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് പ്രഖ്യാപനം മാറ്റിവെക്കേണ്ടി വന്നു. എന്നാൽ അരുവിക്കര തിരഞ്ഞെടുപ്പ് 27 കഴിഞ്ഞു. അതുവരെ തയ്യാറാക്കിയ സമ്മതപത്രം ഇപ്പോഴും ഒപ്പിട്ടിട്ടില്ല. 27 മുമ്പ് അരുവിക്കര തിരഞ്ഞെടുപ്പിന് മുമ്പ് തയ്യാറാക്കിയ സമ്മതപത്രമാണ് സർക്കാരിൻ്റെ, അത് ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. കാരണം സാങ്കേതികം മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് അത്ര എളുപ്പം വിശ്വാസയോഗ്യമല്ല. കാരണം കുഞ്ഞുഞ്ഞിൻ്റെ മൗനം, അതിനിടയിൽ പണക്കിലുക്കമുണ്ടോ എന്ന VS ഒരു സന്ദേഹം, ഇതെല്ലാം ചേർത്ത് എരിവും പുളിവും നൽകുന്നു ആ വാർത്തയ്ക്ക്. ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ എതിർപ്പ് കാരണമാണ് സമ്മതപത്രം നൽകാൻ വൈകുന്നത്. സമ്മതപത്രം നൽകാൻ റെഡിയായിരിക്കുന്നു, ഒപ്പിട്ടിട്ടില്ല സർക്കാരിൻ്റെ പക്ഷത്ത് നിന്ന്. വാങ്ങാൻ ഇരുകയും നീട്ടി അദാനി, ഗൗതം അദാനി നിൽക്കുന്നു. പക്ഷേ അങ്ങോട്ട് കൈമാറ്റം ചെയ്യുന്നതിന് തടസ്സമായി വന്നത് എന്തായിരുന്നു? തടസ്സമായി വന്നത് ഹൈക്കമാൻഡിൻ്റെ
വ്യത്യസ്ത അഭിപ്രായം വന്നിരിക്കുന്നു. ഹൈക്കമാൻഡ് പറഞ്ഞു അത്രേ, കോൺഗ്രസിലെ എല്ലാ വിഭാഗം ആളുകളെയും ഏകോപിപ്പിച്ച് ഒരേ അഭിപ്രായം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകാം. അതിനുള്ള തത്രപ്പാടിലാണ് വി എം സുധീരനും രമേശ് ചെന്നിത്തലയും കുഞ്ഞുഞ്ഞും. കുഞ്ഞുഞ്ഞ് ഇന്ന് ഈ കാര്യത്തെ മുൻനിർത്തി ദില്ലിയിൽ പോകുന്നുണ്ട് എന്ന വാർത്തയുമുണ്ട്. ഒരിക്കൽ പോയി, ആരോ ചന്തയ്ക്ക് പോയി എന്ന് പറഞ്ഞതുമാതിരി ആരെയും കാണാൻ കഴിയാതെ തിരിച്ചു വന്ന കുഞ്ഞുഞ്ഞ് വീണ്ടും പോകുന്നു, ഇന്ന് പോകുന്നു ദില്ലിക്ക്. ഏതായാലും അതിനുശേഷം എന്ത് വരുമെന്നറിയില്ല. പക്ഷേ സത്യത്തിൽ സംഭവിച്ചതെന്ത്? ആരാണ് എതിർക്കുന്നത്? ആരാണ് അനുകൂലിക്കുന്നത്? എന്തുകൊണ്ട് എതിർക്കുന്നു? എന്തുകൊണ്ട് അനുകൂലിക്കുന്നു? അത് അദാനിയാണോ കാരണം? അതോ തുട്ടാണോ കാരണം? വി എസിൻ്റെ ഭാഷയിൽ ഇന്ന് ജന്മഭൂമിയുടെ ഒന്നാം പേജ് ലീഡ് വാർത്ത ഹൈക്കമാൻഡിനും അദാനിയോട് എതിർപ്പില്ല എന്ന ശീർഷകത്തിലാണ്. ഇനി അദാനിയോട് എതിർപ്പില്ലാതായിത്തീരുന്നതിന് കാരണം, അല്ലെങ്കിൽ എതിർപ്പുണ്ടായതിന് കാരണം, അത് ജന്മഭൂമി വിശദീകരിക്കുന്നു. അദാനിയുമായും കേന്ദ്ര ഭരണവുമായും ഒക്കെ അടുത്തു ബന്ധമുണ്ട് എന്ന് അവകാശപ്പെടാവുന്ന അവസ്ഥ ഏതായാലും രാജേട്ടൻ ഉണ്ടല്ലോ. രാജേട്ടൻ കുപിതനായി നിൽക്കുകയാണ്, ഈ പദ്ധതി വന്നില്ലെങ്കിൽ മൂക്കിൽ കയറ്റി കളയും എന്ന നിലയ്ക്ക്. അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും രാജേട്ടനും തമ്മിൽ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇരുവരും അംഗീകരിക്കുന്നുമുണ്ട്. കാണുക, അതേ സംബന്ധിച്ച് ജന്മഭൂമി ഇതിൻ്റെ ഉള്ളറ രഹസ്യം പറയുന്നു. അതിങ്ങനെ, ബിസിനസ് രംഗത്ത് അംബാനി അദാനി മത്സരത്തിൽ ഗുജറാത്ത് സ്വദേശിയായ അഹമ്മദ് പട്ടേൽ അംബാനി ഗ്രൂപ്പിൻ്റെ പക്ഷത്താണ്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ആരംഭിക്കുന്ന പദ്ധതികളുടെ കമ്മീഷൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ലഭിച്ചുകൊണ്ടിരുന്ന കേന്ദ്രങ്ങൾക്ക് വിഴിഞ്ഞം പദ്ധതിയുടെ കരാറിനായി കമ്മീഷൻ നൽകാൻ തയ്യാറല്ല എന്ന് അദാനി ഗ്രൂപ്പ് നിലപാട് സ്വീകരിച്ചിരുന്നു. വിഴിഞ്ഞം പദ്ധതി എന്നത് കേരള സർക്കാരിൻ്റെ ആവശ്യമാണെന്നും അതിന് കമ്മീഷൻ നൽകാനാവില്ലെന്നുമുള്ള ഗൗതം അദാനിയുടെ തീരുമാനമാണ് ഹൈക്കമാൻഡിൻ്റെ ഭിന്നതയ്ക്ക് വഴിവെച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇനി രാഹുൽ ഗാന്ധിക്ക് പങ്ക് ലഭിക്കാത്തത് കൊണ്ടാണോ എതിർപ്പ്? ജന്മഭൂമിയുടെ നിരീക്ഷണവും ഏകദേശം അതേ ദിശയിൽ തന്നെയാണ്. കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ നൽകേണ്ടത് നൽകില്ല എന്നതാണ് ഹൈക്കമാൻഡിൻ്റെയും നിലപാട്. പണം തന്നെയാണ് പങ്കുവെക്കൽ. ഒരുപക്ഷെ ബാലകൃഷ്ണപിള്ള പറഞ്ഞതുമാതിരി 300 കോടി രൂപ ഡൽഹിയിൽ മറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പങ്ക് ആർക്കും കൊടുക്കാതെ കുഞ്ഞുഞ്ഞ് അങ്ങ് മുക്കിക്കളഞ്ഞുവോ എന്ന് വേണമെങ്കിൽ സംശയിക്കാവുന്നതാണ്. കാരണം ദില്ലിയിൽ പങ്കെത്തിയിട്ടില്ല, എത്തിച്ചുകൊണ്ടിരുന്നവർ എത്തിച്ചിട്ടില്ല, അതാണ് യഥാർത്ഥ കാരണം എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. അതുകൊണ്ട് സത്യങ്ങൾ സാവധാനത്തിലാണെങ്കിലും പുറത്തേക്ക് വരുന്നുവോ എന്ന് ഈ ജന്മഭൂമി വാർത്ത നമ്മെ സന്ദേഹിപ്പിക്കുന്നു. ലളിത് മോദി പലരെയും പറ്റി നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തുന്ന കൗതുകകരമായ ഒരു ഗെയിമിൽ, ഒരു കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നയാളാണ്. ബ്രിട്ടനിലാണ്. ഓരോ ദിവസവും ഓരോ ട്വീറ്റ് നടത്തും, അതിൽ ഓരോരുത്തർ കുടുങ്ങും. ഇതാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ് കാര്യങ്ങൾ നടന്നിരുന്നത് എങ്കിൽ സാക്ഷാൽ ലളിത് മോദിയെ കുടുക്കുന്ന ഒരു വെളിവാക്കൽ ദാവൂദ് ഇബ്രാഹിം നടത്തിയിരിക്കുന്നു. കൗതുകകരമാണ് ആ വെളിവാക്കൽ. ഈ ആ വെളിവാക്കലിൻ്റെ ഭാഗമായി ചിന്തിച്ചാൽ ദാവൂദിനേക്കാൾ എത്രയോ വലിയ കള്ളക്കളിയുടെ ആശാനാണ് ലളിത് മോദി എന്ന് നമുക്ക് മനസ്സിലാകും. മലയാള മനോരമ തന്നെയാണ് വാർത്ത ഒന്നാം പേജ് തന്നിരിക്കുന്നത്. ചരിത്ര വാർത്ത, മനോരമയുടെ ഒന്നാം പേജ് വാർത്ത ഇങ്ങനെയാണ്: ലളിത് മോദിക്ക് നൽകിയത് 1000 കോടി ദാവൂദ് ഇബ്രാഹിമിൻ്റെ വെളിപ്പെടുത്തൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ ചെയർമാനായിരുന്ന ലളിത് മോദിക്ക് 1000 കോടി രൂപ വ്യവസായ ആവശ്യമായി നൽകിയെന്ന് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം. ഇന്ത്യയിൽ താൻ 24,000 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ദാവൂദ് അവകാശപ്പെടുന്നു. ഒരു ദൃശ്യമാധ്യമ ചാനലിന് നൽകിയ ടെലിഫോണിക് ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ നീരാളി കൈകൾ നീണ്ട് നീണ്ട് എത്തുന്നു ലളിത് മോദിയുടെ അടുത്തേക്ക്. അങ്ങനെ വരുമ്പോൾ ഈ IPL 20 എന്നത് ഒരു ക്രിക്കറ്റ് കളിയല്ല, ഒരു രാഷ്ട്രീയ ക്രിക്കറ്റ് കളിയായി മാറിയിരിക്കുന്നു. പണത്തിൻ്റെ കിലുക്കമാണ് അവിടെ പ്രധാനം. പണത്തിൻ്റെ ക്രീസിൽ നടത്തുന്ന കളിയായി അത് മാറിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഒപ്പം മറ്റൊരു വാർത്ത കൂടി മനോരമ തരുന്നു: ലളിത് മോദിക്ക് പത്മ പുരസ്കാരത്തിനും വസുന്ധരയുടെ ശുപാർശ. അങ്ങനെ ശുപാർശ ചെയ്യുന്ന തരത്തിൽ മിടുക്കനാണത്രേ ലളിത് മോദി. ആ മിടുക്ക് ഏത് രംഗത്താണ് ഉള്ളത് എന്ന് അവരുടെ ബാല്യകാല സുഹൃത്തുകൂടിയായ വസുന്ധര രാജയ്ക്ക് മാത്രമേ അറിയൂ. വാർത്ത കാണുക: IPL കോഴ വിവാദ നായകൻ ലളിത് മോദിയെ 2007
Vasundara Raji Sarkar Padma Puraskaratanai Namanurdesham Chaserinai report to Andrikinu Mukemandri Ayrikim Borana Ledith Modi Nalla Kalide Al in the Nilekim Nalla Business in the Al in the Nilekim Padma Puraskaratine Nurdesh Chirinada Yenana E. Varta Namodaparina Kerala Samstanate in his Sogari Sarvagala Shalagal Veran Bogun Madhubumiya Varta, lead Varta Akirikinu, Dirkanal, Bevaharatilkan, Santhi Ula Varta another, Samstanate in his Sogari Sarvagala Shalagal Niendranangalode Animadinal Gamana, Nigamanam, Samaranum Niamanatil UGC Yogi in Badagamakum, Santhi the Padikina Samudi. Tamasia, the reporter Nalgum, Anish Jacob Avarta, Terinadingene. Samstante, Sogari Sarogala Shalagalka, Wadil Turakum, Sogari Sarogala Shalagalka, Animadin Algunende, Santia the Badikan, Unna the Vidyabiasa Council in the Yogicha Commission de Provartanam, Andima Katatileke, Katakayana, Yena, E. Varta, Namodoparin. In the Madre Bumide, Unam Brother, Sorna Katatakesa, CBIK, Vitekum. Yenna Varta, Namuk Lebikinu, PP Shaiju, other Nedimba Sheri in the report to Jayna Dinganian. Sorna Karatu case, CBI yated a take. Kochi Vimana Tavaratha, Sorna Karatu case, CBI yated a take. Muni emigration with Yogostanim, Sorna Karatin de Pangun and the Kandatina on a case, CBI yated a can Satya de Ulada. Yenum, E. Varta, Namodabarim. Muni UP Mukemandri. Ipol Rajasthan Governor, Ellavarum BJP Garana, Kalyan Singh in a Kurchana Parayanada, Adegati Kurche, Adegatin de Paladar and Kandabutangal, Proteki Verinu Sirajan the Patram, other Adiki Perki Parnirikinu, Mahana Mughal Paranadigari, Mahana Ayrikin the Mun Mughal Paranadigari Akbarala, Marche Rejabutran Marana, Mahan Mar, in the Adegatin de Kandabutamana, Victoria Datniella, Marche. Dhansi Raniyanu Mahadi, Aurangasebella, Marcha Shivajiyanu Keman, Ingeneyokke Parayunnathu Kalyan Singhanu, Mun UP Mukhyamantri, Ippol Rajasthan Governor, Adhehathinte Ettavum Pudhiya Kandupiduttam, Siraj Tharunnathu Kanuka, Janaganamanayil Kalyan Singhinte Thiruthal Nirdesham, Janaganamana Ennu Thudangunna Deshiya Ganathine Bhedaga Nirdeshavumayi, Rajasthan Governor Kalyan Singh, Adinayakan Jayho Ennullathine Adinayaka Prayogam, Padilla Athu Mattanam. എന്നാണ് കല്യാൺ സിംഗിന്റെ ദേശാഭിമാനം അദ്ദേഹത്തോട് പറയുന്നത് അതാണ് അദ്ദേഹം നമ്മോടും പറയുന്നത് കേരളത്തിലെ മഹാത്മാഗാന്ധി സർവശാലയിലെ ജാതി പക്ഷപാതത്തെ കുറിച്ചുള്ള വാർത്തയാണ് കേരള കൗമുദി പിന്നോക്കക്കാർക്കൊപ്പം നിൽക്കുന്ന പത്രം അത് ലീഡ് വാർത്തയാക്കിയ ആ പത്രം നമുക്ക് തരുന്നത് ഇങ്ങനെയും ഒരു സർവകലാശാല അത്ഭുതകരമായ വാർത്തയാണ് അവർ തരുന്നത് പേര് മഹത്തായ ഗാന്ധിയുടേതാണ് ഗാന്ധിയുടേതാണ് പേരെങ്കിലും Sarvatra Itamana Sarvagala Shala Niamana Rengangal Kanichi Undirikana Yen Udakarna Sagidam Stabikinu Kerala Gaumudi Andiji de Perilula Sarvagala Shala Niamanatilim Promotion Ilim Aitam Katanu and the Kerala Gaumudi Barinu Varte of Islam Shangalingene Yenji Adiabag Niaman and Padina Vierna Samarana Stiga Latimurchu Palapromogan Marin Niaman and Nedia Samarana Stia Openaki Samarana City Lake a special recruitment Shubarsha Jayim B. J. Gumar Amarthurangene, M. G. Sarvagala Shale, Adiabaka Niaman Vendo, Samarana, Atimari Narana, syndicate to Bosom of the Gandati. Special recruitment ready, Samarana Steel, Udugal Negati Shashami, Ini Adiabaka Niaman and Narata Uyen Aditha syndicate Yoga to Shubar Shijim and the Samadhi convener, Doctor Soma Shagar Nuni, Kerala Gumudi order, Paranya Kadium, Kerala Gumudi, lead Vartayaki, Natuga order, Parainu. Indian Narana would survey sample in the Varta in the Madhubumi Vartagal Purta Terinu Urikan Ashwatil Kirana, Jibida Muduan Kadakar Nai, the Vitan Nivarti Latavanai Tirunu India Graminer A Varta Gana Aspatil Kirana, Nalural Kadakar Uridavan Aspatil Pravesi Capital Chilavagana, the Gramina Megaril Sarasiri Padaneda in Yuba Nagaratil, other Irivatia Idati and Yuruba. VV Viju, Avarta Dilin Terina the Ganaga Aspatri Praveshi Kapurna Graminer in Naluradum Nagarevasil Angularadum Aspatri Bilarakanai Kadamangan Nuvana They see a sample survey Kanichirikinu Kerala Tinachella Partega the Parainunda Wunder
മലയാളി പ്രസവം പൂർണ്ണമായും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അഞ്ചിലൊരാളും നഗരത്തിൽ പത്തിലൊരാളും പ്രസവിക്കുന്നത് വീട്ടിൽ തന്നെയാണ്. എന്നാൽ കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ്. ശരാശരി 3.7% മാത്രമാണ് വീടുകളിൽ പ്രസവിക്കുന്നത്. ഭൂരിഭാഗവും ആശുപത്രിയിൽ പ്രസവിക്കുന്ന രീതിയിൽ ആശുപത്രി സൗകര്യം വർദ്ധിച്ചിരിക്കുന്നു കേരളത്തിൽ. മറ്റൊന്ന്, ആശുപത്രി മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലം. സർവേയുടെ കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേർ ചികിത്സ തേടി ആശുപത്രികളിൽ സമീപിച്ചത് കേരളത്തിലാണ്. 1000 പേരിൽ 308 പേർ സർവേ കാലയളവിൽ ചികിത്സ തേടി. അങ്ങനെ കേരളീയർക്ക് ആശുപത്രി പ്രേമം കലശലാണ് എന്ന് പറയുന്നു ഈ സാമ്പിൾ സർവേ. ഇന്നാണ് ന്യായവിധി അഥവാ നായയെ സംബന്ധിച്ച വിധി. ജൂലൈയിൽ 8 ദിവസം തലസ്ഥാനത്ത് കടിയേറ്റവർ 462, 6 മാസത്തിനിടെ 8336. മെട്രോ മനോരമ സംഹിതമായ വാർത്തയായിരുന്നു. തലസ്ഥാനം നായ ഭരിക്കണോ മനുഷ്യർ ജീവിക്കണോ ഇന്നറിയാം. ഇന്ന് മുഖ്യമന്ത്രിയുടെ സർവകക്ഷി യോഗം. കൊല്ലാൻ പറ്റില്ല എന്ന് നായ സ്നേഹികൾ. നിയമ തടസ്സമില്ലെങ്കിൽ പിന്നെ വൈകുന്നത് എന്തിന്? മേനകാ ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചതാര്? വ്യാപകമായി കുട്ടികളെ ഈ ജന്തുക്കൾ കടിച്ചു കുടയുന്നു. 2 കുഞ്ഞുങ്ങളുടെ മുഖം കടിച്ചു പറിച്ച് SIT ഇവരുടെ മുഖം നേരെയാക്കി കിട്ടുമോ? പട്ടിസ്നേഹികളൊന്ന് SIT ചെന്ന് നോക്കണം എന്നാണ് മെട്രോ മനോരമ ഈ നായവിരുദ്ധ വാർത്തയിൽ നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. UPA ഭരിച്ചിരുന്ന 10 വർഷത്തിനുള്ളിൽ 20 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് അവർ നടത്തിയതായി ആരോപിക്കപ്പെട്ടത്. 2G മുതൽ കൽക്കരി ഖനനം വരെ നീണ്ടു കിടക്കുന്നു ആ അഴിമതിയുടെ പരമ്പര. ആ സാഹചര്യത്തിൽ അധികാരം പോയ UPAയുടെ സ്ഥാനത്ത് NDA അധികാരത്തിലേക്ക് വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി. 1 വർഷം കൊണ്ട് BJPയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവസ്ഥ എന്തെന്നറിയാൻ ദേശാഭിമാനിയുടെ ഈ മുഖപ്രസംഗം നാം വായിക്കണം. കാണുക, 700 കോടി രൂപയുടെ IPL തട്ടിപ്പ് നടത്തിയ പിടികിട്ടാപ്പുള്ളി ലളിത് മോദിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. ആ സാമ്പത്തിക കുറ്റവാളിക്ക് വേണ്ടി കത്തും സത്യവാങ്മൂലവും നൽകുന്നു രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജേ സിന്ധ്യ. റേഷനരി തട്ടിപ്പിനെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രമൺ സിംഗ്. അംഗനവാടി സ്കൂൾ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിൽ 200 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതിനെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു മഹാരാഷ്ട്രയിലെ മന്ത്രി പങ്കജ് മുണ്ടെ. കുംഭകോണത്തിന് ഒത്താശ ചെയ്തു കൊടുത്തതിനെ കുരുക്കിൽപ്പെട്ട് നിൽക്കുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. എല്ലാത്തിനും മേലെ 2000 കോടി രൂപയുടെ വ്യാപം കേസിൻ്റെയും അതിൻ്റെ ഭാഗമുള്ള കൊലപാതക പരമ്പരയുടെയും ഉത്തരവാദിയായി നിൽക്കുന്നു മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. നല്ല ദിനങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനി ബാബയായി വിദേശത്ത് ചുറ്റുന്നു. എല്ലാവരും BJPക്കാരായിരിക്കുന്ന ഈ നേതാക്കൾ അഴിമതിയിൽ മുങ്ങിക്കുളിക്കുമ്പോഴും മിണ്ടുക മഹാമുനെ എന്ന് പ്രാർത്ഥിക്കുന്നു ദേശാഭിമാനി. ഒരൊറ്റ അക്ഷരം മിണ്ടുന്നില്ല വിദേശയാത്രയിൽ വ്യാപൃതനായി നടക്കുന്ന നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി. ഇനി ഇന്നത്തെ കാർട്ടൂൺ. അസംഖ്യം അഴിമതി കഥകൾ പുറത്തേക്ക് വരുന്നു. ശരവേഗത്തിലാണ് അഴിമതിയുടെ കഥകൾ സഞ്ചരിക്കുന്നത് എങ്കിൽ ഒച്ചിഴയുന്ന വേഗത്തിലാണ് അതേ സംബന്ധിച്ച അന്വേഷണം സഞ്ചരിക്കുന്നത്. ഈ സഞ്ചാരപഥത്തിൻ്റെ കാർട്ടൂൺ കാണുക. ഇത് മധ്യപ്രദേശ് മുഖ്യൻ ശിവരാജ് സിംഗ് ചൗഹാനെ മുൻനിർത്തിയ കാർട്ടൂണാണ്. 1ാം ഭാഗത്ത് അഴിമതി കൊടിയ സർപ്പമായി ചൗഹാനെ വേട്ടയാടുമ്പോൾ 2ാം ഘട്ടം നോക്കുക. ഒച്ചിൻ്റെ മാത്രം വേഗത്തിൽ CBI അന്വേഷണം ഇഴയുന്നു. ഈ സുരേന്ദ്ര കാർട്ടൂൺ ഹിന്ദുവാണ് നമുക്ക് തരുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. രാജ രവിവർമ്മ വരകളുടെ തമ്പുരാനാണ്. സ്വന്തം സ്ഥലം കിളിമാനൂരാണ്. അവിടെ രവിവർമ്മയ്ക്കൊരു ഉചിതമായ സ്മൃതി മണ്ഡപം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ചിത്രം കാണുക. ഇത് കിളിമാനൂരിലെ രാജ രവിവർമ്മ ആർട്ട് ഗാലറിയാണ്. അസംഖ്യം സന്ദർശകരെ സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നും ആകർഷിക്കുന്ന ആർട്ട് ഗാലറിയുടെ ഈ ചിത്രം മാധ്യമം തദ്ദേശീയ പുറത്ത് നമുക്കിന്ന് തന്നിരിക്കുന്നു. ഇതോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ. ഗുഡ് ബൈ.